ഹലോ എവ്രി വൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തെ പാർട്ട് ത്രീ കറണ്ട് അഫയേഴ്സ് ആണ്. പാർട്ട് ത്രീ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് വണ്ണും ടൂവും കണ്ടിട്ടില്ലാത്തവർ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണുക. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ മെയിനായിട്ടുള്ള. ഈ മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പല പാർട്ടായിട്ട് ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കി ആൻസർ നോക്കിപ്പോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മീഡിയ റെഗുലേറ്റർ ഓഫ് റഷ്യ റോസ്കോം നാഡ്സോർ, റോസ്കോം നാഡ്സോർ എന്ന് പറയുന്ന റഷ്യയുടെ മീഡിയ റെഗുലേറ്റർ എന്ത് ചെയ്തു? ഹാസ് അനൗൺസ് ടു സ്ലോ ഡൗൺ ഓൺലൈൻ ആക്സസ് ടു എ സോഷ്യൽ മീഡിയ ജയന്റ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ജയന്റിൻ്റെ ആ രാജ്യത്തുള്ള ഓൺലൈൻ ആക്സസ് സ്ലോ ഡൗൺ ചെയ്യാൻ മീഡിയ റെഗുലേറ്റർ ഓഫ് റഷ്യ അനൗൺസ് ചെയ്തു. അപ്പം അത് ഏത് സോഷ്യൽ മീഡിയ ജയന്റ് ആണെന്നാണ് ചോദ്യം. അതേതാണ് സോഷ്യൽ മീഡിയ ജയന്റ്? ട്വിറ്റർ ആണ് ആ സോഷ്യൽ മീഡിയ ജയന്റ്. അപ്പോൾ റോസ്കോം നാഡ്സോർ എന്ന് പറയുന്ന മീഡിയ റെഗുലേറ്റർ എന്ത് അനൗൺസ് ചെയ്തു? ആ ഒരു ട്വിറ്ററിൻ്റെ ഓൺലൈൻ ആക്സസ് സ്ലോ ഡൗൺ ചെയ്യാൻ പറഞ്ഞു. അതിനുള്ള റീസൺ എന്താണ്? റഷ്യ ഹാസ് അക്യൂസ് ദ സോഷ്യൽ മീഡിയ കമ്പനി ഓഫ് ഫെയിലിംഗ് ടു റിമൂവ് അറൌണ്ട് 3,000 പോസ്റ്റ് റിലേറ്റിംഗ് ടു ഒബ്ജെക്ഷനബിൾ കണ്ടന്റ്. ഓക്കെ, അതായത് റഷ്യ എന്ത് ചെയ്തു? അക്യൂസ് ചെയ്തു. എന്തിനെ? ഈ സോഷ്യൽ മീഡിയ കമ്പനിയെ, ട്വിറ്ററിനെ. എന്തിന്? ഓ ഫെയിലിംഗ് ടു റിമൂവ് അറൌണ്ട് 3,000 പോസ്റ്റ് റിലേറ്റഡ് ടു ഒബ്ജെക്ഷനബിൾ കണ്ടന്റ്. അപ്പം ഒബ്ജെക്ഷനബിൾ കണ്ടന്റ് ഉണ്ടായിരുന്നു 3,000 പോസ്റ്റ്, അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് റിമൂവ് ചെയ്യാതിരുന്നതിനെയാണ്. ഇനി റഷ്യ കംപ്ലീറ്റ് ഫർദർ ആക്ഷൻസിലേക്കും പോകുമെന്ന് പറയുന്നുണ്ട്. റഷ്യൻ ലോ ആയിട്ട് കംപ്ലൈൻ ചെയ്ത് പോയില്ലെങ്കിൽ കംപ്ലീറ്റ് ബാൻ അടക്കമുള്ള പ്രൊസീജിയേഴ്സിലേക്ക് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി റോസ്കോം നാഡ്സോറിനെ പറ്റി പറയുന്നുണ്ട്. ഹാഡ് മെയ്ഡ് ഓവർ 28,000 കംപ്ലൈൻസ് ടു ട്വിറ്റർ സിൻസ് 2017. എന്താ ഈ റോസ്കോം നാഡ്സോർ എത്ര 28,000 കംപ്ലൈൻറ്റ് 2017 ശേഷം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ട്വിറ്ററിനെതിരായിട്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ആലോചിച്ചോണം, സോഷ്യൽ മീഡിയ ജനറേറ്റായിട്ടുള്ള ട്വിറ്ററിൻ്റെ ഓൺലൈൻ ആക്സസ് സ്ലോ ഡൗൺ ചെയ്യാനാണ് റോസ്കോം നാഡ്സോർ എന്ന് പറയുന്ന റഷ്യയുടെ മീഡിയ റെഗുലേറ്റർ അനൗൺസ് ചെയ്തത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following company has launched a holistic program, or holistic program, and that supports new parents in their existing exciting journey, new parents adha pudhiya parents in their journey, both as a parent and also as a valid employee, for both as a parent and employee ee reethiyil consider cheyyunna or holistic program, adinte perana Wheels of Love. Idu edhu company aanu launch cheyathu ennalladana chodyam. Answer ടാറ്റയാണ്. ടാറ്റയാണ് ഈ വീൽസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം കണക്ട് ചെയ്തു വെക്കുക, ഓട്ടെ, ടാറ്റയും വീൽസ് ഓഫ് ലവും കൂടി കണക്ട് ചെയ്തു വെക്കുക. എന്താണ് അവരുടെ ആ ഒരു പുതിയ പേരൻസിനെ പേരൻ്റ് ആയിട്ടും അതേപോലെ തന്നെ ഒരു വാല്യൂഡ് എംപ്ലോയി ആയിട്ടും കണക്കാക്കുന്ന ഒരു ഹോളിസ്റ്റിക് പ്രോഗ്രാമാണ് എന്ത് ഈ വീൽസ് ഓഫ് ലവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. Tata Motors has launched a holistic program that supports new parents in their exciting journey. നേരത്തെ പറഞ്ഞിട്ട് വീൽസ് ഓഫ് ലവ് എന്താണെന്ന് പറയാണ്. ഇറ്റ് വിൽ പ്രൊമോട്ട് എ പ്രോഗ്രസീവ് കൾച്ചർ ഓഫ് കെയർ, ഇൻക്ലൂഷൻ ആൻഡ് സെനിറ്റൈസേഷൻ വിത്ത് ദി ഓർഗനൈസേഷൻ അക്രോസ് ലെവൽസ്. ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റഡ് ഇൻ ദ ഫോം ഓഫ് എ സ്പെഷ്യലി ക്യൂറേറ്റഡ് ബുക്ക് വിത്ത് ഫോക്കസ് ഓൺ ഗ്രോയിങ് ഫാമിലി ആൻഡ് കരിയർ ഗോൾസ് ഓഫ് എംപ്ലോയി. അതർ ആസ്പെക്ട് എന്തൊക്കെയാണ്? അനൗൺസിംഗ് പ്രഗ്നൻസി, ഡെഡിക്കേറ്റഡ് കൗൺസിലിംഗ് സെഷൻ, അങ്ങനെയുള്ള പല പരിപാടികളാണ്. അപ്പം വീൽസ് ഓഫ് ലവ് എന്ന് പറയുന്നത് ടാറ്റയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർത്തിരുന്നുള്ളൂ. ആ പ്രോഗ്രാം എന്താണെന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എയർപോർട്ട് ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ. അപ്പൊ ആദ്യത്തെ ഇന്ത്യസ് ഫസ്റ്റ് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ കൊണ്ടുവന്നത്, ലോഞ്ച് ചെയ്ത ഈ എയർപോർട്ട് ഏതാണെന്നാണ് ചോദ്യം. ബംഗളൂരു എയർപോർട്ട് ആണ് ഈ ഒരു എക്സ്പ്രസ് കാർഗോ ടെർമിനൽ കൊണ്ടുവന്ന ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്പ്രസ് കാർഗോ ടെർമിനൽ, ഡെഡിക്കേറ്റഡ് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ. അപ്പൊ അത് ലോഞ്ച് ചെയ്തത് ബംഗളൂരു എയർപോർട്ടാണ്. അവിടുത്തെ കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ആ ഒരു എന്താ പറയുന്നത് ഇപ്പൊ പറഞ്ഞ കാർഗോ ടെർമിനൽ ലോഞ്ച് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ഫേസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക്സ് കോൺടാക്ട് ഗ്രൂപ്പ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ട്രേഡ് ഇഷ്യൂസ് CGETI എന്ന് പറയും, വാസ് ഹെൽഡ് അണ്ടർ ചെയർഷിപ്പ് ഓഫ് വിച്ച് കൺട്രി. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ബ്രിക്സിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക്സ് കോൺട്രാക്ട് ഗ്രൂപ്പ് ഓൺ എക്കണോമിക് ആൻഡ് ട്രേഡ് ഇഷ്യൂസ്, അതാണ് പറഞ്ഞത് CGETI. അപ്പൊ അതിന്റെ ബ്രിക്സ് മീറ്റിംഗിന്റെ അത് അതിന്റെ ചെയർമാൻഷിപ്പ് അല്ലെങ്കിൽ ചെയർഷിപ്പ് ഏത് കൺട്രി ആണെന്നാണ് ചോദ്യം. ഇന്ത്യയാണ്.
അപ്പോൾ ബ്രിക്സിൻ്റെ സി ജി ഇ ടി ഐയുടെ ഫസ്റ്റ് മീറ്റിംഗിൻ്റെ ചെയർ എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ഹെൽഡ് ഫ്രം 9th to 11th March, 9 മുതൽ 11 മാർച്ച് വരെയാണ് അത് നടന്നത്. തീം പറയുന്നുണ്ട് ബ്രിക്സ് അറ്റ് 15 ഇൻട്രാ ബ്രിക്സ് കോപ്പറേഷൻ ഫോർ കണ്ടിന്യൂറ്റി കൺസോളിഡേഷൻ ആൻഡ് കൺസെൻസസ്. അപ്പോൾ എന്താ ട്രിപ്പിൾ സി എന്ന് ഓർത്തിരിക്കാം. CCC 3 C ആണ്. അപ്പൊ ബ്രിക്സ് അറ്റ് 15 എന്നുള്ളത് ഓർത്തിരിക്കാമല്ലോ. ബ്രിക്സിന്റെ ഈ പറയുന്ന സി ജി ഇ ടി ഐയുടെ മീറ്റിംഗിന്റെ തീമാണ് ബ്രിക്സ് അറ്റ് 15 ഇൻട്രാ ബ്രിക്സ് കോപ്പറേഷൻ ഫോർ കണ്ടിന്യൂറ്റി കൺസോളിഡേഷൻ ആൻഡ് കൺസെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കി ഇവിടെ വായിച്ചു നോക്കാം. പോസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഹാസ് ഇനാഗുറേറ്റഡ് ഡിജിറ്റൈസേഷൻ ഓഫ് ഡാഷ് പേജസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് എക്സിബിഷൻ ഓൺ മഹാത്മാഗാന്ധി ആൻഡ് ദി നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അപ്പൊ എന്താ പ്രഹ്ലാദ് സിംഗ് പട്ടേൽ എന്ത് ഇനാഗുറേറ്റ് ചെയ്തു? ഡിജിറ്റൈസേഷൻ ഓഫ് എത്ര പേജസ് ഓഫ് എന്തിന്റെ റെക്കോർഡ്സ് ആൻഡ് എക്സിബിഷൻ ഓൺ മഹാത്മാഗാന്ധി ആൻഡ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റിയിട്ടും മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടും ഉള്ള എക്സിബിഷന്റെ റെക്കോർഡ്സിന്റെയും എത്ര പേജസ് ആണ് ഡിജിറ്റൈസേഷൻ ചെയ്തത്, അതിന്റെ ഇനാഗുറേഷൻ ആണ് പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ചെയ്തത്. അപ്പൊ അത് എത്ര പേജസ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 4 crore 50 lakh പേജസിന്റെ ഡിജിറ്റൈസേഷൻ ആണ് നടന്നത്. അതായത് എന്തിൻ്റെയൊക്കെ, മഹാത്മാഗാന്ധിയുടെയും നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെയും എക്സിബിഷന്റെയും റെക്കോർഡ്സിന്റെയും 4,50,00,000 പേജസിന്റെ ഡിജിറ്റൈസേഷൻ ചെയ്തത് ആരാണ്? പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ്. ഇനി അദ്ദേഹം ആരാണ്? യൂണിയൻ കൾച്ചർ മിനിസ്റ്റർ ആണ് പ്രഹ്ലാദ് സിംഗ് പട്ടേൽ. അത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഇറ്റ് ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഓൺ ദി ഒക്കേഷൻ ഓഫ് 130th ഫൗണ്ടേഷൻ ഡേ ഓഫ് നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ. നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ 131st ഫൗണ്ടേഷൻ ഡേയോട് അനുബന്ധിച്ചാണ് ഇത് ചെയ്തത്. ഇനിയും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കുക. ഇനി 6th ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, US പ്രസിഡന്റ് ജോസഫ് ബൈഡൻ. അപ്പൊ ആലോചിച്ച് വേണം, നരേന്ദ്രമോദി, ജോസഫ് ബൈഡൻ, ജോ ബൈഡൻ എന്നാണ് ഷോർട്ട്. ഓസ്ട്രേലിയൻ PM സ്കോട്ട് മോറിസൺ ആൻഡ് ജാപ്പനീസ് PM യോഷിഡേ സുഗ അഡ്രസ്ഡ് വിർച്വൽ ക്വാഡ്രിലാറ്ററൽ ഫ്രെയിംവർക്ക്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുമ്പോൾ തന്നെ 4 ആണ്. അപ്പൊ 4 പേരാണ്. ആരൊക്കെയാ? ഇന്ത്യൻ PM, US പ്രസിഡന്റ്, ഓസ്ട്രേലിയൻ PM, ജാപ്പനീസ് PM. 3 PM ഒരു പ്രസിഡന്റും 4 ആലോചിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ക്വാഡ് സമ്മിറ്റ് 2021 എന്ന് പറയും. ഇത് എത്രാമത്തെ ക്വാഡ് സമ്മിറ്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് ക്വാഡ് സമ്മിറ്റ് ആണ് നടന്നത്. അപ്പൊ അതിൽ ആരൊക്കെയാണ്? ഇന്ത്യൻ PM ഉണ്ട്, US പ്രസിഡന്റ് ഉണ്ട്, ഓസ്ട്രേലിയൻ PM ഉണ്ട്, ജാപ്പനീസ് PM ഉണ്ട്. ഓർത്തിരുന്നോളുക. ഡീറ്റെയിൽസിലേക്ക് പോവാണെങ്കിൽ ക്വാഡ്സ് ലീഡർ സമ്മിറ്റ് 2021 ഹാസ് ഹെൽഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇപ്പൊ നേരത്തെ പറഞ്ഞ 4 പേര്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ലീഡേഴ്സ് ഓഫ് ദി ഇൻഡോ പസഫിക് ഗ്രൂപ്പിംഗ് ആർ മീറ്റിംഗ്. ഓക്കെ, ദ മീറ്റ് ഫോക്കസ്ഡ് ഓൺ COVID-19 വാക്സിൻസ്, കോപ്പറേഷൻ ഓൺ ടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ബീജിംഗ്സ് റീസെന്റ് മൂവ്സ് ഇൻ പസഫിക് ആസ് വെൽ ആസ് LAC ലഡാക്ക്. ഓക്കെ, ഇത് ഇതിനു വേണ്ടിയിട്ടാണ് ആ മീറ്റിംഗ്, ഇതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ മീറ്റിംഗ് നടന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 7th ക്വസ്റ്റ്യൻ. ഫേമസ് സ്വർണിം ഇന്റർനാഷണൽ ശിവരാത്രി ഫെയർ. ഓക്കെ, സ്വർണിം ഇന്റർനാഷണൽ ശിവരാത്രി ഫെയർ ഈസ് സെലിബ്രേറ്റഡ് ഇൻ വെയർ? എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. അപ്പൊ സ്വർണിം ഇന്റർനാഷണൽ ശിവരാത്രി ഫെയർ സെലിബ്രേറ്റ് ചെയ്തത് ഹിമാചൽ പ്രദേശിലാണ്. ഡീറ്റെയിൽസിലോട്ട് പോവാം. ഫെയർ ഹാസ് ബിഗൺ വിത്ത് ചീഫ് മിനിസ്റ്റർ ജയറാം താക്കൂർ. അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ജയറാം താക്കൂർ. സോ ഫോർമലി ലോഞ്ചിങ് അറ്റ് ഇറ്റ് ഹിസ്റ്റോറിക് പഡൽ ഗ്രൗണ്ടിലാണ് ഹിമാചൽ പ്രദേശിലെ പഡൽ ഗ്രൗണ്ടിലാണ് ഈ ഒരു ശിവരാത്രി ഫെയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓവർ 150 ഡേറ്റീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ജലേബ്, ദ ട്രഡീഷണൽ ശോഭയാത്ര. ഓക്കെ, ശോഭയാത്രയുടെ പേരാണ്. അപ്പൊ നിങ്ങൾ താഴോട്ടുള്ളത് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. ഓക്കെ, ഇനി ചീഫ് മിനിസ്റ്റർ അവിടെ പറയുന്നുണ്ട് ജയറാം താക്കൂർ. ഗവർണർ ഓഫ് HP എന്ന് പറയുന്ന ബണ്ടാരു ദത്താത്രേയ. ഇത് രണ്ടു ഓർത്തിരുന്നോളുക. ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ജയറാം താക്കൂർ, ഗവർണർ ബന്ദാരു ദത്താത്രേയ. ഓക്കെ, സോ 8th ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഹാസ് ലോഞ്ച്ഡ് എ ന്യൂ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ 5G ടെക്നോളജി. ഇപ്പോൾ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഓൺ 5G ടെക്നോളജി, അതെ, ടു ബി കണ്ടക്റ്റഡ് ബൈ NTIPRIT കണ്ടക്ട് ചെയ്യുന്ന 5G ടെക്നോളജിയുടെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ആരാണ് ലോഞ്ച് ചെയ്തത്? DOT. അപ്പൊ ഇതെന്താ അതിന്റെയൊക്കെ ഫുൾ ഫോം? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ ആണ് DOT. ഇനി എന്താണ്? നാഷണൽ ടെലികമ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോളിസി റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് NTIPRIT. അപ്പൊ ഇനി ഒന്ന് വായിച്ചു നോക്കാം.
ENT ഇതാ പറഞ്ഞേക്കുന്നത് ഹാസ് ലോഞ്ച്ഡ് എ ന്യൂ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ 5G ടെക്നോളജി ടു ബി കണ്ടക്റ്റഡ് ബൈ ദ NTIPRIT വിച്ച് ഈസ് ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് DOT അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് NTIPRIT അല്ലെങ്കിൽ NTIPRIT എന്ന് പറയുന്നത് ഓക്കെ ഇനി ആ കോഴ്സിനെ പറ്റിയിട്ടും അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ പറ്റിയിട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഓക്കെ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് രവിശങ്കർ പ്രസാദ് ആണ് ഇനി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാസ് ലോഞ്ച് ദ കിൻഡിൽ വേർഷൻ ഓഫ് സ്വാമി ചിത് ഭവാനന്ദാസ് ഭഗവത്ഗീത സോ സ്വാമി ചിത് ഭവാനന്ദാസ് ഭഗവത്ഗീതയുടെ ഒരു കിൻഡിൽ വേർഷൻ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തു വയാ വീഡിയോ കോൺഫറൻസിങ് അപ്പൊ സ്വാമി ചിത് ഭവാനന്ദ് ജി ഇസ് ദ ഫൗണ്ടർ ഓഫ് ഡാഷ് അതാണ് ചോദിച്ചിരിക്കുന്നത് എന്തിൻ്റെയാണ് ശ്രീ രാമകൃഷ്ണ തപോവനം ആശ്രം സോ ശ്രീരാമകൃഷ്ണ തപോവനം ആശ്രമിന്റെ ഫൗണ്ടർ ആണ് ആര് ഈ സ്വാമി ചിത് ഭവാനന്ദജി എന്ന് പറയുന്ന ആള് അപ്പൊ അദ്ദേഹത്തിന്റെ ഭഗവത്ഗീതയുടെ കിൻഡിൽ വേർഷൻ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഇനി അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇത് പറഞ്ഞിട്ടുണ്ട് ചിത് ഭവാനന്ദജി വാസ് ഡിവോട്ടഡ് ടു ഇന്ത്യാസ് റീജനറേഷൻ അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്തുകൊണ്ടാണ് ആയത് എന്നുള്ളത് ആ ഒരു സെന്റൻസിൽ നിന്ന് മനസ്സിലാവും ഓക്കെ NHSRCL signs MOU with Japan's JRTC for track work of bullet train project. So bullet train project ortirna madi. India's first bullet train project and is being constructed at an estimated cost of dash. Ethraana adinte cost annaanu choichirikkunna. Ethraana 1.08 lakh crore INR aanu idinte cost. Adayathu National High Speed Rail Corporation Limited aanu NHSRCL. ജപ്പാൻ റെയിൽവേ ട്രാക്ക് കൺസൾട്ടന്റ് അതാണ് JRTC എന്ന് പറയുന്നത് അപ്പം ഈ JRTC ഈ NHSRCL കൂടെ ആണ് ടൈ അപ്പ് ആയത് എന്തിന് ഈ 1.08 lakh crore INR എസ്റ്റിമേറ്റില് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് ഇന്ത്യാസ് ഫേസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് ആണെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടും തമ്മിൽ ടൈ അപ്പ് ആയത് ഓക്കെ NHRCLനെ പറ്റിയിട്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ MDയും ഹെഡ് ഓഫീസും പറയുന്നുണ്ട് MD അച്ചൽ ഖാരെയും അതേപോലെ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയുമാണ് ഓർത്തിരിക്കുക സോ ലെറ്റ്സ് ഗോ ടു 11th ക്വസ്റ്റ്യൻ പീയൂഷ് ഗോയൽ ഫ്ലാഗ്ഡ് ഓഫ് ദ 2 3000 ഹോഴ്സ് പവർ കേപ് ഗോജ് ലോക്കോമോട്ടീവ് ഫോർ എക്സ്പോർട്ട് ടു മൊസാംബിക് എന്താ പീയൂഷ് ഗോയൽ എന്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു 3000 ഹോഴ്സ് പവർ ഉള്ള ഒരു കേപ് ഗോജ് ലോക്കോമോട്ടീവ് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് അതെങ്ങോട്ടാണ് അയച്ചത് മൊസാംബിക്കിലേക്ക് സോ വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മൊസാംബിക് സോ ന്യൂസ് പറഞ്ഞിട്ട് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മൊസാംബിക് മാപ്പൂട്ടോ ആണ് മൊസാംബിക്കിന്റെ ക്യാപിറ്റൽ മാപ്പൂട്ടോ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മൊസാംബിക് രണ്ടും M തന്നെയാണ് എന്നാലും ഓർത്തിരിക്കേണ്ടി വരും മാപ്പൂട്ടോ ആണ് മൊസാംബിക്കിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പൊ 3000 ഹോഴ്സ് പവർ കേപ് ഗോജ് ലോക്കോമോട്ടീവ് ഫോർ എക്സ്പോർട്ട് ആണ് മൊസാംബിക്കിലേക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തത് ഓക്കെ ഇനി അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് സോ ഇറ്റ് വാസ് ഇൻഡിജീനസ്ലി ഡെവലപ്ഡ് ബൈ ആരാണ് ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് BLW ആണ് ഇത് ഈ ലോക്കോമോട്ടീവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് മൊസാംബിക്കിനെ പറ്റി പറയണേ ക്യാപിറ്റൽ മാപ്പൂട്ടോ ആണ് കറൻസി മൊസാംബിക്കൻ മെറ്റിക്കൽ ആണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫിലിപ്പ് ന്യൂസി ആണ് സോ നമ്മൾ രാജ്യം പഠിക്കുമ്പോൾ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഓർത്തിരിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇതെന്തിനെ പറ്റിയിട്ടാണ് ശരി നേരത്തെ നമ്മളൊരു ബുള്ളറ്റ് ട്രെയിനെ പറ്റിയിട്ടും പറഞ്ഞു ഇപ്പോൾ ഒരു എക്സ്പോർട്ട് ഈ ഒരു ലോക്കോമോട്ടീവിനെ പറ്റിയിട്ടും 3000 HP കേപ് ഗേജ് ലോക്കോമോട്ടീവ് ഓക്കെ അത് മൊസാംബിക്കിനെ റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതാണ് അപ്പൊ മൊസാംബിക്കിലെ കറൻസിയും പ്രസിഡന്റും ഒന്ന് ഓർത്തിരുന്നോളുക മൊസാംബിക്കൻ മെട്ടിക്കൽ ആണ് അവിടുത്തെ കറൻസി പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫിലിപ്പ് ന്യൂസി ആണ് ഓക്കെ ഇനി ന്യൂ പാസഞ്ചർ ട്രെയിൻ സർവീസ് ബിറ്റ്വീൻ ധാക്ക ആൻഡ് ന്യൂ ജൽപായ്ഗുരി സെറ്റ് ടു സ്റ്റാർട്ട് ഫ്രം 26 മാർച്ച് അപ്പൊ ധാക്കയും അതേപോലെ തന്നെ ന്യൂ ജൽപായ്ഗുരിയും അതിനിടയ്ക്കുള്ള ന്യൂ പാസഞ്ചർ ട്രെയിൻ സർവീസ് 26 മാർച്ചിന് സ്റ്റാർട്ട് ചെയ്തു സോ ന്യൂ ജൽപായ്ഗുരി ഈസ് ലൊക്കേറ്റഡ് അറ്റ് വെയർ അതാണ് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് അപ്പൊ വെസ്റ്റ് ബംഗാളിലെ ഈ ഒരു സ്ഥലത്ത് നിന്നും ധാക്കയിലേക്കുള്ളതാണ് ഒരു ന്യൂ പാസഞ്ചർ ട്രെയിൻ സർവീസ് ലോഞ്ച് ചെയ്തത് ഓർത്തിരിക്കുക വെസ്റ്റ് ബംഗാളിൽ നിന്നും ഈ പറയുന്ന ധാക്കയിലേക്കാണ് അതായത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള കണക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വെസ്റ്റ് ബംഗാളിലെ ഏതാണ് സ്ഥലം ജൽപായ്ഗുരി എന്ന് പറയുന്ന സ്ഥലമാണെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് ഇനി അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദ ഡയറക്ട് ട്രെയിൻ ബിറ്റ്വീൻ ധാക്ക ആൻഡ് ന്യൂ ജബൽപുരി വിൽ റൺ ത്രൂ ദ ചിലഹാത്തി
ഹാൽദിബാരി ക്രോസ് ബോർഡർ റെയിൽ റൂട്ട്. അപ്പൊ ഏത് റെയിൽ റൂട്ട് വഴിയാണ്, ഏത് ക്രോസ് ബോർഡർ വഴിയാണ് പോകുന്നതെന്നുള്ളതിന്റെ ആൻസർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റൂട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ഹാൽദിബാരി ചിലഹാത്തി ട്രെയിൻ റൂട്ട്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് 13th ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു പി ഡബ്ല്യു സി ദ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, അതൊന്ന് നോക്കാം. പി ഡബ്ല്യു സിസ് 24th ആനുവൽ ഗ്ലോബൽ സിഇഒ സർവേ, ഇന്ത്യ എമേർജ്ഡ് ആസ് ദി 5th മോസ്റ്റ് അട്രാക്റ്റീവ് ഗ്രോത്ത് ഡെസ്റ്റിനേഷൻ ഇൻ ദി വേൾഡ്. ആലോചിച്ചോളുക, പി ഡബ്ല്യു സിയുടെ 24th ആനുവൽ ഗ്ലോബൽ സിഇഒ സർവേയിൽ ഇന്ത്യ 5th പൊസിഷനിലാണ്, 5th മോസ്റ്റ് അട്രാക്റ്റീവ് ഗ്രോത്ത് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ വാട്ട് വാസ് ഇന്ത്യാസ് റാങ്ക് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 4th റാങ്ക് ആയിരുന്നു. അപ്പൊ നോക്കുക, ഇന്ത്യ എമേർജസ് ആസ് 5th അട്രാക്റ്റീവ് ഗ്രോത്ത് ഡെസ്റ്റിനേഷൻ യു എസ് ടോപ്സ് ലിസ്റ്റ്. യു എസ് ആണ് അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ആള്. ഇനി പി ഡബ്ല്യു സിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് പി ഡബ്ല്യു സിയുടെ 5th മോസ്റ്റ് അട്രാക്റ്റീവ് ആണ് ഇപ്പൊ. അപ്പൊ നേരത്തെ 4th ഇപ്പോൾ 5th ആണെന്നുള്ളത് ഓർത്തിരുന്നോളുക. അതാണ് നേരത്തെ 4th നിന്ന് ഇപ്പൊ 5th സ്ലിപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. യു എസ് എ ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത്, സിഒസ് ആൻഡ് നെക്സ്റ്റ് ഫോളോഡ് ബൈ ചൈന ആൻഡ് ജർമ്മനി. ചൈനയും ജർമ്മനിയാണ് അടുത്ത താഴേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ യു എസ് എ, ചൈന, ജർമ്മനി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ജപ്പാൻ ടുക്ക് ദ 6th പൊസിഷൻ ഓവർടേക്കിംഗ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഓവർടേക്ക് ചെയ്ത് ജപ്പാൻ 6th പൊസിഷൻ എത്തി എന്ന് പറയുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഒന്ന് ഓർത്തിരുന്നുള്ളൂ. അതേപോലെ ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ പൊസിഷനും ഇപ്പോഴത്തെ പൊസിഷനൂടെ ഒന്ന് ആലോചിച്ച് വെച്ചോളുക. ഓക്കെ, ഇനി 14th ക്വസ്റ്റ്യൻ. ഷാത്തിയ അക്കാഡമി ഹാസ് അനൗൺസ്ഡ് ഇറ്റ് സാഹിത്യ അക്കാദമി അവാർഡ്. സാഹിത്യ അക്കാദമിയാണ്, ഷാത്തിയ അക്കാദമി അല്ല, ഇത് സാഹിത്യ അക്കാദമിയാണ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സോ സാഹിത്യ അക്കാദമി അവാർഡ്സ് 2020 അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹു ഇസ് ദ പ്രസിഡന്റ് ഓഫ് സാഹിത്യ അക്കാദമി? സാഹിത്യ അക്കാദമി, ഇപ്പൊ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാ അറിയാവല്ലോ? ചന്ദ്രശേഖർ കമ്പാറായാണ്. അപ്പം ഇദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മൾ പല ന്യൂസിലും കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? ചന്ദ്രശേഖർ കമ്പാറാണ്. അത് പുതിയ സാഹിത്യ അക്കാദമി അവാർഡ് അനൗൺസ് ചെയ്തതിനെ പറ്റിയിട്ടാണ്. വിന്നേഴ്സ് ഓഫ് സാഹിത്യ അക്കാദമി 2020 വേർ അനൗൺസ്ഡ്. അതാണ് എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റും ഹെഡ് ക്വാർട്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി സാസ്മിത ലെങ്ക റിസീവ്ഡ് ദ യുണൈറ്റഡ് നേഷൻസ് 2020 ഏഷ്യ എൻവയോൺമെന്റൽ എൻഫോഴ്സ്മെന്റ് അവാർഡ്സ്. അപ്പം സാസ്മിത ലെങ്ക എന്ന് പറയുന്ന ആള് യുണൈറ്റഡ് നേഷൻസ് 2020 ഏഷ്യ എൻവയോൺമെന്റൽ എൻഫോഴ്സ്മെന്റ് അവാർഡ് റിസീവ് ചെയ്തു അണ്ടർ ദ കാറ്റഗറി ഇമ്പാക്ട് ആൻഡ് ജെൻഡർ ലീഡർഷിപ്പ്. ഇമ്പാക്ട് ആൻഡ് ജെൻഡർ ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ഒരു അവാർഡ് റിസീവ് ചെയ്തത്. ഷി ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദ അവാർഡ്. അപ്പൊ ആദ്യത്തെ ഇന്ത്യനാണ് ഈ അവാർഡ് റിസീവ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യനാണ് സസ്മിത ലെങ്ക. ഓക്കെ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഷി വർക്കിംഗ്? ആ സസ്മിത ലെങ്ക വർക്ക് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? ഒഡീഷയിലാണ്. ഓക്കെ, അപ്പൊ സസ്മിത ലെങ്ക, ലെങ്ക എന്നുള്ള പേര്, ഇപ്പൊ ലെങ്ക എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, ലെങ്ക ഒഡീഷയിലും ഉണ്ട് എന്നൊക്കെ നമുക്ക് ആലോചിച്ച് വേണമെങ്കിൽ ഒരു കോമഡി ആയിട്ട് ഓർത്തിരിക്കാനൊക്കെ പറയാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പം ഒഡീഷയിലുള്ള ആരാണ് എൻവയോൺമെന്റ് എൻഫോഴ്സ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സസ്മിത ലെങ്ക. അപ്പൊ യുണൈറ്റഡ് നേഷൻസ് 2020 ഏഷ്യ എൻവയോൺമെന്റൽ എൻഫോഴ്സ്മെന്റ് അവാർഡ്സിൽ ഇമ്പാക്ട് ആൻഡ് ജെൻഡർ ലീഡർഷിപ്പ് എന്നുള്ള കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയ ആളുമാണ്. ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദ അവാർഡാണ് സസ്മിത ലെങ്ക എന്ന് പറയുന്ന ആള്. അപ്പം സസ്മിത ലെങ്ക വർക്ക് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഒഡീഷയിലാണ് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ ലൂപെക്സ് എന്ന് പറയും, ഈസ് എ ജോയിന്റ് മിഷൻ ഓഫ് ISRO ആൻഡ് ഡാഷ്. ISROയും എന്തും തമ്മിലുള്ള ഒരു ജോയിന്റ് മിഷൻ ആണ് ലൂപെക്സ് എന്ന് പറയുന്നത്. നോക്കാം, ജാക്സ ആണ്. ജാക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജാക്സ ആരാണ്? ജപ്പാന്റെ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ്. ഇവിടെ ഉണ്ടല്ലോ, ജപ്പാൻസ് എയ്റോപ്ലേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ് ജാക്സ. അപ്പം ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും ജപ്പാന്റെ എയ്റോസ്പേസ് ഏജൻസിയും അവർ തമ്മിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. എന്താണ് അതിന്റെ പേര്? ലൂപെക്സ്, ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ. ലൂപെക്സ് എന്ന് പറയുന്നത് ISROയുടെയും ജാക്സയുടെയും അവർ തമ്മിലുള്ള ഒരു ജോയിന്റ് വെഞ്ചർ ആണ്, അല്ലെങ്കിൽ ജോയിന്റ് മിഷൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു 17th ക്വസ്റ്റ്യൻ. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ഇസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ
ഫിഫ്റ്റീൻത്ത് മാർച്ച്, മാർച്ച് പതിനഞ്ചിനാണ് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ 15 മാർച്ചിനാണ്. തീമുണ്ട്, ടാക്കിൾ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് അതിൻ്റെ തീമായിട്ട് വരുന്നത്. തീമൊക്കെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക, കാരണം തീമൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള സംഭവങ്ങളാണ് ഈ ഡേയുടെ തീമും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു അവാർഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്മിറ്റ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തീമും ഒക്കെ പരീക്ഷയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി റീസെൻ്റ്ലി പി എം നരേന്ദ്രമോദി ഹാസ് വിർച്വലി അഡ്രസ് 4th ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ ഇൻ കോഴിക്കോട്. കോഴിക്കോട് ഒരു 4th ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ വിർച്വലി അഡ്രസ് ചെയ്തു. ആരെ? പി എം നരേന്ദ്രമോദി. സോ ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ഓർഗനൈസിംഗ് കമ്മിറ്റി ഓഫ് ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവലിന്റെ, ഏത് ആയുർവേദ ഫെസ്റ്റിവൽ, ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. മുരളീധരനാണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, കാരണം പി എം അഡ്രസ് ചെയ്ത, കോഴിക്കോട് നടന്ന പി എം അഡ്രസ് ചെയ്ത ഒരു ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിനെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ട കാര്യമാണ്. അപ്പൊ അതിന്റെ ചെയർമാൻ, ആ ഓർഗനൈസിംഗ് കമ്മിറ്റി, ഫെസ്റ്റിവലിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുരളീധരൻ എന്ന് പറയുന്ന ആളാണെന്നും പറഞ്ഞിട്ടുണ്ട്. 12 മുതൽ 19 വരെയാണ് അത് നടന്നതെന്ന് പറയുന്നുണ്ട്. ഇനി ചെയർമാൻ ഓഫ് ഓർഗനൈസിംഗ് കമ്മിറ്റി, ചെയർമാന്റെ പേര് ഒന്നുകൂടെ പറയുന്നുണ്ട് അവിടെ, മുരളീധരൻ എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. കോഴിക്കോടാണ് നടന്നതെന്നുള്ളതും മറന്നു പോവാതിരിക്കുക. ഇനി ഇന്ത്യ ഒബ്സർവ് ദ 91st ആനിവേഴ്സറി ഓഫ് ദി ഹിസ്റ്റോറിക് സാൾട്ട് സത്യാഗ്രഹ ലെഡ് ബൈ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ 91st ആനിവേഴ്സറി ഇന്ത്യ ഒബ്സർവ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി അപ്പൊ ആ ദണ്ഡി മാർച്ച് അതിനോട് റിലേറ്റ് ചെയ്ത കാര്യം, അതുകൊണ്ട് ആ ദണ്ഡി മാർച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. 1930 മാർച്ച് 12 ദണ്ഡി യാത്ര, അതായത് ഉപ്പ് സത്യാഗ്രഹത്തിനുള്ള അതിൻ്റെ ആ ദണ്ഡി യാത്ര സ്റ്റാർട്ട് ചെയ്തത് 1930 മാർച്ച് 12 ഓക്കെ. ഇനി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഹൂ ബിക്കംസ് ദ ഫേസ്റ്റ് ക്രിക്കറ്റർ ടു സ്കോർ 3000 runs ഇൻ T20 ഇന്റർനാഷണൽ ക്രിക്കറ്റ്. അപ്പം T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 3000 runs ദഹിക്കുന്ന ആദ്യത്തെ ക്രിക്കറ്റർ ആരാണെന്നാണ് ചോദ്യം. വിരാട് കോഹ്ലിയാണ്, അതായത് കറന്റ് ഇന്ത്യൻ ഇന്റർനാഷണൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് 3000 runs ദഹിക്കുന്ന ആദ്യ T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ആദ്യ ക്രിക്കറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറന്റ്ലി 3001 runs ഉണ്ട് ഫ്രം 87 T20 ഇന്റർനാഷണൽ. അതൊന്ന് കൊടുത്തിരുന്നോളാം. ഓക്കെ, സോ 21st ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ് IDM 2021 എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സ്. അപ്പം മാത്തമാറ്റിക്സ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് തീമായിട്ട് വരുന്നത്. മാത്തമാറ്റിക്സ് ഫോർ എ ബെറ്റർ വേൾഡ്, ഓർത്തിരുന്നോളുക. ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സിന്റെ തീം മാത്തമാറ്റിക്സ് ഫോർ എ ബെറ്റർ വേൾഡ്. അപ്പൊ തീമാണ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ദ ഡേ വാസ് ഇനീഷ്യേറ്റഡ് ബൈ ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ യൂണിയൻ, ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ യൂണിയൻ ആണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. March 14 ആസ് IDM വാസ് പ്രൊക്ലൈംഡ് ആസ് 40th ജനറൽ കോൺഫറൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആരാ യുനെസ്കോ 1 നവംബർ 26, 2009. ഇപ്പൊ March 14 ഈ IDM ആയിട്ട് ആചരിച്ചു വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ഇൻ മോർ ദാൻ 40 കൺട്രീസ്. 40 കൺട്രിക്ക് മുകളിൽ ഈ ഒരു ഡേ ഇനിഷ്യേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആചരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ തീമാണ് ഇമ്പോർട്ടൻ്റ്, മാത്തമാറ്റിക്സ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ് അതിന്റെ തീം വരുന്നത്. IDM എന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് മാത്തമാറ്റിക്സിനെ ഷോർട്ട് ഫോം ആക്കിയും പറയാറുണ്ട്. ഓക്കെ, ഇനി ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് അമെൻമെന്റ് ടു ഇൻഷുറൻസ് ആക്ട് 1938 ടു ഇൻക്രീസ് ദ പെർമിസിബിൾ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് FDI ലിമിറ്റ് ഇൻ ഇൻഷുറൻസ് സെക്ടർ. അപ്പൊ എന്താ, ക്യാബിനറ്റ് എന്ത് അപ്രൂവ് ചെയ്തു? അമെൻമെന്റ് ടു ഇൻഷുറൻസ് ആക്ട് 1938 എന്തിനാ? ടു ഇൻക്രീസ് ദ പെർമിസിബിൾ FDI ലിമിറ്റ്. അപ്പൊ ഇപ്പോൾ ഉള്ള FDI ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു ആക്ട്, അതായത് അമെൻമെന്റ് ടു ഇൻഷുറൻസ് ആക്ട് 1938, അത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു എന്നാ പറഞ്ഞേക്കുന്നത്. ഇൻ ഇൻഷുറൻസ് സെക്ടർ ടു ഡാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര ശതമാനം കൂട്ടാനാണ് അവർ ആ ഒരു അപ്രൂവൽ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിൽ അവർ റിക്വസ്റ്റ് ചെയ്തത്? എത്ര? 74%. അപ്പം ഇപ്പോൾ ഉള്ള FDA ലിമിറ്റ് 74% കൂട്ടാൻ, ഇൻഷുറൻസ് സെക്ടറിൽ 74% കൂട്ടാനായിട്ടുള്ള അവർ അമെൻമെന്റ് ടു ഇൻഷുറൻസ് ആക്ട് 1938 ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതൊരു ഫിനാൻഷ്യൽ അവയർനെസ്സിൽ പെടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കറന്റ്ലി FDA ലിമിറ്റ് ഇൻ ലൈഫ് ഇസ് ജനറൽ ഇൻഷുറൻസ് ഇസ് 49%. കറന്റ്ലി എത്ര എന്ന് പറയുന്നുണ്ട്? 49% ആണ്, അതാണ് 74% ആക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ,
ഇനി ISRO has relaunched indigenously made sounding rocket. Sounding rocket. Dash. അതിന്റെ പേരാണ് from Satish Dhawan Space Center. It will study attitudinal variations in neutral winds and പ്ലാസ്മ ഡൈനാമിക്സ്. അപ്പൊ ന്യൂട്രൽ വിൻസിലും പ്ലാസ്മ ഡൈനാമിക്സിലും ഉള്ള ആറ്റിറ്റ്യൂഡിനൽ വേരിയേഷൻസിനെ പഠിക്കുന്ന ഒരു സൗണ്ടിങ് റോക്കറ്റിനെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ISRO ലോഞ്ച് ചെയ്തു. അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് RH-560 എന്നാണ് അതിന്റെ പേര്. ആ ഒരു സൗണ്ടിങ് റോക്കറ്റ് അതിന്റെ പേര് RH-560 560. ഓർത്തിരിക്കുക, എല്ലാം ഓപ്ഷൻസ് നോക്കുക. 561, 562, 563, 564 ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്കും ചോദിക്കുക. അപ്പൊ RH-560 എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. അത് ന്യൂട്രൽ വിൻസിലും പ്ലാസ്മ ഡൈനാമിക്സിലുള്ള ആൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻസിനെ പഠിക്കുന്ന ഒരു സൗണ്ടിങ് റോക്കറ്റ് ആണ് ഈ RH-560 എന്ന് പറയുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. ISRO ആണ് അത് ലോഞ്ച് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഓക്കെ, ISRO ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു ആണ്. 24th ക്വസ്റ്റ്യൻ നോക്കാം. വേൾഡ് ചാമ്പ്യൻ മാർവെലസ് മാർവിൻ ഹാംഗ്ലർ Marvelous Marvin Hagler passed away recently. Or obituary news aanu. So he was the player of in the boxing. Boxing player aayirunnu Marvin Hagler ennu parayna. World champion aanu Marvin Hagler. So boxing related aayirunnu Marvin Hagler. Adheyathinte obituary pattiittulla oru news aanu. സോ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര എത്ര എന്തുകൊണ്ടാണ് ആളെ മാർവലസ് ആക്കിയത് അല്ലെങ്കിൽ വേൾഡ് ഫേമസ് ആയത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സോ 25th ക്വസ്റ്റ്യൻ നോക്കാം. ഹു സർപാസ്ഡ് സൗദി അറേബ്യ ആസ് ഇന്ത്യാസ് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓയിൽ സപ്ലൈ ഇൻ ഫെബ്രുവരി 2021. അപ്പം സൗദി അറേബ്യയെ കടത്തി വെട്ടി എന്തില്? ഇന്ത്യയുടെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓയിൽ സപ്ലൈ. ഇന്ത്യയുടെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓയിൽ സപ്ലൈ ആരായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു. അപ്പൊ ഇപ്പോ ആരാണ് ആരാണ് സർപാസ് ചെയ്തത് എന്നാണ് ചോദ്യം. USA ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അക്കോർഡിംഗ് ടു ട്രേഡ് ഡേറ്റ റിലീസ്ഡ് ബൈ റൂട്ടേഴ്സ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US സർപാസ് സൗദി അറേബ്യ ആസ് ഇന്ത്യ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓയിൽ സപ്ലൈ ഇൻ ഫെബ്രുവരി 2021. ഇറാഖ് കണ്ടിന്യൂസ് ടു ബി ദ ഇന്ത്യാസ് ലാർജസ്റ്റ് സപ്ലയർ. ഇറാഖ് ആണ് ലാർജസ്റ്റ് സപ്ലയർ ആയിട്ട് നിൽക്കുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് ഇപ്പോൾ ഉള്ളത് ആരാണ്? US ആണ്. നേരത്തെ സൗദി അറേബ്യ ആയിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എത്രയാണ് അതിന്റെ കണക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇന്ത്യ ഈസ് വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് ഓയിൽ ഇമ്പോർട്ടർ ആൻഡ് കൺസ്യൂമർ ആഫ്റ്റർ USA ചൈന. അപ്പൊ ആ ഒരു കണക്കും കൂടി ഓർത്തിരുന്നോളാം. USA ചൈന ഈ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ഇന്ത്യയിലെ വേൾഡ് തേർഡ് ലാർജസ്റ്റ് ഓയിൽ ഇമ്പോർട്ടറും കൺസ്യൂമറും ഇന്ത്യയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇപ്പൊ ആരാണ്? USA ചൈനയുമാണ്. അതിനുശേഷം യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടറും കൺസ്യൂമറും ആരാണ്? ഇന്ത്യയാണ്. അപ്പൊ ന്യൂസ് എന്തായിരുന്നു? സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓയിൽ സപ്ലൈ അത് നമുക്ക് ആ സൗദി അറേബ്യ ആയിരുന്നു, ഇപ്പോൾ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹു വിൽ ചെയർ ദ അഡ്വൈസറി കമ്മിറ്റി ടു ചോക്ക് ഔട്ട് എ പ്ലാൻ ഫോർ സ്റ്റഡിയിങ് ദ മിത്തിക്കൽ സരസ്വതി റിവർ. അപ്പൊ സരസ്വതി റിവറിനെ പറ്റിയിട്ട് പഠിക്കാനും അതേപോലെ തന്നെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനുമുള്ള അഡ്വൈസറി കമ്മിറ്റിയെ ചെയർ ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. പ്രഹ്ലാദ് സിംഗ് പട്ടേലാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു ന്യൂസ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിലീസ്ഡ് എ നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഹാസ് റീകൺസ്ട്രക്റ്റഡ് ആൻ അഡ്വൈസറി കമ്മിറ്റി ഫോർ മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡി ഓഫ് ദി റിവർ സരസ്വതി. അപ്പൊ ഇതാണ് ആ ന്യൂസ്. നമ്മുടെ ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിരുന്നു. എന്തിന്? അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ത്? ആ നേരത്തെ ഉണ്ടായിരുന്ന അഡ്വൈസറി കമ്മിറ്റി. എന്തിനാ? ആ ഒരു റിവറിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട്. അപ്പൊ ആ അതുകൊണ്ടാണ് അവിടെ ആ ചെയറിന്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ്, ആരാണ് ചെയർ എന്നുള്ള രീതിയിൽ ആ ഒരു ഇമ്പോർട്ടൻസ് അവിടെ വന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട്, സോ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ഇന്നത്തെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൺസിഡേർഡ് എ മിത്തിക്കൽ റിവർ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എമംഗ് ദി ട്രയോ ഓഫ് ഇന്ത്യാസ് ഹോളി റിവേഴ്സ് അലോങ് വിത്ത് ഗംഗ യമുന. ഗംഗ യമുന മൂന്നാമത്തെ പേരാണ് സരസ്വതി എന്ന് പറയുന്നത്. അതാണ് മിത്തിക്കൽ റിവർ എന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇനി അത് ഒഴുകുന്നത് ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന ആൻഡ് രാജസ്ഥാൻ. ചിലപ്പോൾ ഇതിനകത്തുനിന്നൊരു ചോദ്യം വരാം, ഈ നാല് സംസ്ഥാനങ്ങളും കൊടുത്തിട്ട് ഏത് സംസ്ഥാനത്തോടാണ് ഒഴുകാത്തത് എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നെ പഠിക്കുക, ഏതാ എവിടെയൊക്കെയാണ് ഇത് ഒഴുകുന്നതെന്നുള്ളത്. ഹിമാചൽ പ്രദേശ് HPയിലുണ്ട്, അതേപോലെ തന്നെ പഞ്ചാബിലുണ്ട്, പഞ്ചാബിലുണ്ട്, പഞ്ചാബ്, ദെൻ എവിടെയാണുള്ളത്? ഹരിയാന, രാജസ്ഥാൻ. അപ്പൊ ഇതൊരു മാപ്പ് പോലെ വല്ലതും പഠിച്ചു വെക്കാം. ഹരിയാനയും
രാജസ്ഥാനും പഞ്ചാബും ഹിമാചൽ പ്രദേശും എല്ലാം ഒരൊറ്റ എന്താ ഒരു റൗണ്ട് വരച്ചാൽ അതിനകത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇൻ കേസ് ഈ ഔട്ട് വരുന്ന എന്തെങ്കിലും ഒരെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അതാണെന്നുള്ള രീതിയിൽ പഠിക്കാം. ഞാൻ പോസിബിലിറ്റി ആണ് പറയുന്നത് എങ്ങനെ ന്യൂസുകൾ വരാം, ഓക്കെ, ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ 26th 27th ലേക്ക് പോകാം. നാഷണൽ വാക്സിനേഷൻ ഡേ അല്ലെങ്കിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ March 16. ഇപ്പോൾ March 16 പ്രത്യേകതയാണ് പറയുന്നത് നാഷണൽ വാക്സിനേഷൻ ഡേ അല്ലെങ്കിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ എന്നാണ് March 16 അറിയപ്പെടുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ വാക്സിനേഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ടു കൺവേ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാക്സിനേഷൻ ടു ദ എൻറ്റയർ നേഷൻ. അപ്പോൾ ആ ഒരു രാജ്യത്തെ, മുഴുവൻ രാജ്യത്തെയും ആ വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കൺവേ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഡേ ആചരിച്ചു വരുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 28th ക്വസ്റ്റ്യൻ ഇതാണ്. റീസെൻ്റ്ലി 63rd എഡിഷൻ ഓഫ് ആനുവൽ ഗ്രാമി അവാർഡ്സ്, ഗ്രാമി അവാർഡ്സിനെ അറിയാമല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2021 ഗ്രാമി അവാർഡ്സ് ആണത്, 63rd എഡിഷൻ ആണത്. അത് ലോസ് ഏഞ്ചൽസിലാണ് നടന്നത്. സോ ആൽബം ഓഫ് ദ ഇയർ അവാർഡ് എന്തിനാണ് കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഗ്രാമി അവാർഡ്സ്, ഗ്രാമി 2021 ഗ്രാമി അവാർഡ്സ് ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് നടന്നതെന്നുള്ളത് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അവിടെയുള്ള ആൽബം ഓഫ് ദി ഇയർ അവാർഡ് ഏതിനാണ് കിട്ടിയത്? ഫോക്ലോർ ബൈ ടൈലർ സ്വിഫ്റ്റ്. ടൈലർ സ്വിഫ്റ്റിൻ്റെ ഫോക്ലോർ എന്ന് പറയുന്ന ആൽബത്തിനാണ് ഏറ്റവും ബെസ്റ്റ് ആൽബം, ആൽബം ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത് ടൈലർ സ്വിഫ്റ്റിൻ്റെ ഫോക്ലോർ എന്ന് പറയുന്ന ആൽബത്തിനാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് ഓഫ് ദി ഇയർ, ആൽബം ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദി ഇയർ, ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ്, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. റെക്കോർഡ് ഓഫ് ദി ഇയർ എന്താണ്? എവറിഥിങ് ഐ വാണ്ട് ബൈ ബില്ലി ഐലിഷ്. ആൽബം ഓഫ് ദി ഇയർ ഇപ്പൊ പറഞ്ഞു, ഫോക്ലോർ. ഇനി സോങ് ഓഫ് ദി ഇയർ ഐ കാൺ ബ്രീത്ത്, അതാരാണ്? ഡോൺസ്റ്റ് എംലിയുടെ ആണ്. 2 HER ആൻഡ് TRR Thomas. അപ്പൊ നിങ്ങൾ ഇത് പേര് പഠിക്കണമെന്നില്ല. ഐ കാൺ ബ്രീത്ത് എന്നുള്ളതാണ് സോങ് ഓഫ് ദി ഇയർ, ആൽബം ഓഫ് ദി ഇയർ ഫോക്ലോർ ആണ്, റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എവറിഥിങ് ഐ വാണ്ടഡ് ആണ്. ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് മെഗാൻ തീ സ്റ്റാലിയൻ ആണ്. മെഗാൻ തീ സ്റ്റാലിയൻ ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ്. അപ്പൊ ഇത് എന്താണെന്ന് അറിയാലോ, ഗ്രാമി അവാർഡ്സ് ആണ്, ഗ്രാമി അവാർഡ്സ്. അപ്പം ഓർത്തിരിക്കുക, ഗ്രാമി അവാർഡ്സിലാണ് റെക്കോർഡ് ഓഫ് ദി ഇയർ, ആൽബം ഓഫ് ദി ഇയർ, സോങ് ഓഫ് ദി ഇയർ, ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തു വന്നിരിക്കുന്നത്. സോ ഓർത്തിരിക്കുക. 29th ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആസ് പെർ ദ RBI ഡേറ്റ, വാട്ട് ഈസ് ഇന്ത്യസ് പൊസിഷൻ ഇൻ ടേംസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഹോൾഡർ, ഫോറെക്സ് റിസർവ്സ് ഹോൾഡർ. അതിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്? എന്ത് ഡേറ്റ വെച്ചിട്ട്? RBIയുടെ ഡേറ്റ വെച്ചിട്ട് എത്രാമത്തെയാണ്? 4th പൊസിഷനാണ്. ന്യൂസ് നോക്കാം. ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ബിക്കം ദി വേൾഡ്സ് 4th ലാർജസ്റ്റ് റിസർവ്. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 4th ലാർജസ്റ്റ് റിസർവ് ആണ്, സർപ്പാസിംഗ് റഷ്യ. റഷ്യയെ സർപ്പാസ് ചെയ്തുകൊണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫോറിൻ കറൻസി ഹോൾഡിംഗ്സിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചൈന ഹാസ് ദി ലാർജസ്റ്റ് റിസർവ്സ് ഫോളോഡ് ബൈ ജപ്പാൻ, സ്വിറ്റ്സർലൻഡ്. അപ്പൊ ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ, ജപ്പാനാണ് രണ്ടാമത്, സ്വിറ്റ്സർലൻഡാണ് മൂന്നാമത്, ഇന്ത്യ ആണ് നാലാമത്, റഷ്യ ആണ് അഞ്ചാമത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഇതും ഒരു ബാങ്കിങ് ഫൈനാൻഷ്യൽ അവയർനെസ്സിൽ വരുന്ന സംഭവമാണ്. ഓർത്തിരിക്കുക, ന്യൂസ് എന്തായിരുന്നൂടെ നമുക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡേറ്റ അനുസരിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിൽ ഇന്ത്യ എത്രാമതാണ് വേൾഡിൽ, അതാണ് ചോദ്യം. ഓക്കെ, 30th നോക്കാം. പത്മഭൂഷൺ റെസിപ്പിയൻറ്റ് ആൻഡ് വെറ്ററൻ ആർട്ടിസ്റ്റ് ലക്ഷ്മൺ പൈ, ഓർത്തിരിക്കുക, ലക്ഷ്മൺ പൈ പാസ്ഡ് അവേ റീസെന്റ്ലി, ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ്? അപ്പൊ ഈ ലക്ഷ്മൺ പൈ ഏത് സ്റ്റേറ്റിനെ ബിലോങ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഗോവയാണ്. അപ്പൊ അദ്ദേഹം ഒരു പത്മഭൂഷൺ റെസിപ്പിയൻ്റ് ആണ്, കൂടാതെ ഒരു വെറ്ററൻ ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒബിച്വറി ന്യൂസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഗോവയിലുള്ള ഒരു വെറ്ററൻ ആർട്ടിസ്റ്റും പത്മഭൂഷൺ റെസിപ്പിയൻറ്റുമാണ് ലക്ഷ്മൺ പൈ എന്ന് പറയുന്ന അദ്ദേഹം. ഓക്കെ, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. പത്മഭൂഷൺ, പത്മശ്രീ, നെഹ്റു അവാർഡ്, ലളിത് കലാ അക്കാദമി അവാർഡ്, ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഓഫ് ഗോവ കോളേജ് ഓഫ് ആർട്സ് ആയിരുന്നു അദ്ദേഹം. ഇതും ഓർത്തിരിക്കുക. ഓക്കെ, പത്മശ്രീ ക്ഷേമച്ചേരി കുഞ്ഞിരാമൻ നായർ, സോറി നായരാണ്, ക്ഷേമച്ചേരി കുഞ്ഞിരാമൻ നായർ എന്നാണ്, അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പൊ നായർ എന്ന് പഠിക്കുക. പാസ്ഡ് അവേ റീസെന്റ്ലി, ഹി വാസ് ദ പെർഫോമർ ഓഫ് വിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഫോം, ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോമായിട്ട് റിലേറ്റ് ചെയ്താണ് ക്ഷേമച്ചേരി കുഞ്ഞിരാമൻ നായർ എന്നുള്ള ആള് ഇരുന്നതെന്നാണ് ചോദ്യം. കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നു,
ഓക്കെ, കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒബിച്വറി ന്യൂസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെട്ടകരൻ കഥകളി ആർട്ടിസ്റ്റ് ചേമച്ചേരി കുഞ്ഞിരാമൻ നായർ 105 ഇയേഴ്സ്, 105 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. പാസ്ഡ് അവേ ഇൻ കോഴിക്കോട്. കോഴിക്കോടുള്ള ഒരു കഥകളി ആർട്ടിസ്റ്റ് ആയിരുന്നു ചേമച്ചേരി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹം കുറച്ച് പ്രായമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട് തന്നെയാണ് മരിച്ചുപോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സിന്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞിട്ട്, പത്മശ്രീ, കേരള സംഗീത നാടക അക്കാദമി, കേരള കലാമണ്ഡലം, കലാരത്നം, മയിൽപീലി അവാർഡ്, ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട് ഇദ്ദേഹം. 105 വയസ്സ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ ഒബിച്വറി ന്യൂസ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഒബിച്വറി കൂടിയാണ്. ഓക്കെ, സോ തേർഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ കിരൺ റിജു ഹാസ് അനൗൺസ്ഡ് ടു സെറ്റ് അപ്പ് വിന്റർ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു വിന്റർ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടാണ്. യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് ആയിട്ടുള്ള കിരൺ റിജു അനൗൺസ് ചെയ്ത വിന്റർ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഗുൽമാർഗിലാണ്. ഗുൽമാർഗിലാണ് ആ വിന്റർ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഓക്കെ, അത് കാശ്മീരിലാണ്. യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജു ഹാസ് അനൗൺസ് ടു സെറ്റ് അപ്പ് വിന്റർ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഗുൽമാർഗ്, കശ്മീർ. ഓക്കെ, ഹി ഓൾസോ അനൗൺസ് ഇനാഗുറേഷൻ ഓഫ് 100 സ്മാൾ സ്പോർട്സ് സെന്റേഴ്സ് അണ്ടർ ഖേലോ ഇന്ത്യ മിഷൻ. ഖേലോ ഇന്ത്യ മിഷൻ അണ്ടർ 100 ചെറിയ സ്പോർട്സ് സെന്റേഴ്സ് കൂടി അദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ 33rd ന്യൂസ് നോക്കാം. ഇന്ത്യൻ നേവൽ ഷിപ്പ് INS ജലശ്വ ഹാസ് അറൈവ്ഡ് അറ്റ് പോർട്ട് അഞ്ജ്വാൻ കോമറോസ് ടു ഡെലിവർ 1000 മെട്രിക് ടൺസ് ഓഫ് റൈസ് അണ്ടർ മിഷൻ ഡാഷ്. അപ്പൊ 1000 മെട്രിക് ടൺസ് ഓഫ് റൈസ് കോമോറോസിലോട്ട് പോർട്ട് അഞ്ജുവാനിൽ എത്തി എന്നാണ് ഇന്ത്യൻ നേവൽ ഷിപ്പ് ആയിട്ടുള്ള INS ജലശ്വ എത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഏത് മിഷന്റെ അണ്ടറിലാണെന്നാണ് ചോദ്യം. സാഗർ ഫോർ ആണ് മിഷന്റെ പേര്. അപ്പൊ സാഗർ ഫോർ മിഷന്റെ അണ്ടറിൽ 1000 മെട്രിക് ടൺസ് അരി, 1000 മെട്രിക് ടൺസ് അരി ഈ പോർട്ട് അഞ്ജുവാനിൽ എത്തിച്ചു. ഏത് ഷിപ്പ്? ഇന്ത്യൻ നേവൽ ഷിപ്പ് ആയിട്ടുള്ള INS ജലശ്വ. അപ്പൊ സാഗർ ഫോർ എന്നുള്ള മിഷന്റെ പേര് ഓർത്തിരുന്നോളുക. ആ ന്യൂസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാഗറിനെ പറ്റി പറയുന്നുണ്ട്, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. സോ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ, എല്ലാവർക്കും സെക്യൂരിറ്റിയും ഗ്രോത്തും എന്നുള്ളതാണ് ഈ ഒരു സാഗർ എന്നുള്ള മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫോർത്ത് മിഷൻ വെച്ചിട്ടാണ് ഈ ഒരു 1000 മെട്രിക് ടൺ അരി ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചത്. ഓക്കെ, INS ജലശ്വ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആംഫിബിയസ് ഷിപ്പ് ഓഫ് ഇന്ത്യൻ നേവി ആണ്. ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ ആംഫിബിയസ് ഷിപ്പാണ് ഈ INS ജലശ്വ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. സോ 34th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഹാസ് സ്റ്റാർട്ടഡ് നാശമുക്ത് ഭാരത് അഭിയാൻ പ്രോഗ്രാം? നാശമുക്ത് ഭാരത് അഭിയാൻ പ്രോഗ്രാം ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. ജമ്മു ആൻഡ് കശ്മീർ ആണ് ഈ നാശമുക്ത് ഭാരത് അഭിയാൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത ഇന്ത്യൻ സ്റ്റേറ്റ്. നാശമുക്ത് ഭാരത് അഭിയാൻ ഓർത്തിരിക്കുക, ജമ്മു ആൻഡ് കശ്മീർ. ഓക്കെ, നേരെ ന്യൂസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കശ്മീർ ഹെൽഡ് ബൈ ഡേലോങ് നാശമുക്ത് ഭാരത് അഭിയാൻ പ്രോഗ്രാം അറ്റ് ബുദ്ഗാം. ബുദ്ഗാം എന്ന് പറയുന്ന സ്ഥലത്താണത് ലോഞ്ച് ചെയ്തതെന്നും പറയുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. Then 35th question, who is appointed as Director Security West Bengal? West Bengalinte Director Security ayta appoint cheyyappetta aaranannaanu chodyam. Gyanvant Singh aanu ee oru West Bengalinte Director Security ayta appoint cheyyappettathu. News like povam. Then aa oru karyamaanu ivada thana paranjirikkunnathu. Ini adil important ayta nokkanallathu, he succeeded Vivek Sahay. Vivek Sahaye succeed eedaanu അദ്ദേഹം ഈ ഒരു ഡയറക്ടർ സെക്യൂരിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. ഹു ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം ദി പോസ്റ്റ് ഓഫ് ഡയറക്ടർ സെക്യൂരിറ്റി. സോ 36th ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ഓണേർഡ് വിത്ത് ഇന്റർനാഷണൽ വുമൺ ഓഫ് കറേജ് 2021? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഇന്റർനാഷണൽ വുമൺ ഓഫ് കറേജ് അവാർഡ് കിട്ടിയത്, ഇന്റർനാഷണൽ വുമൺ ഓഫ് കറേജ് എന്നുള്ള ആ ഒരു ഓണർ കിട്ടിയത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഗൗസല്യ ശങ്കർ ആണ്. ഗൗസല്യ ശങ്കർ ആണ് ഇന്റർനാഷണൽ വുമൺ ഓഫ് കറേജ് എന്നുള്ള ആ ഒരു രീതിയിൽ ആദരിക്കപ്പെട്ടത്. ഓക്കെ, ന്യൂസ് നോക്കാം. ദ US കോൺസുലേറ്റ് ഓണേർഡ് തമിഴ്നാടു ബേസ്ഡ് ആന്റി കാസ്റ്റ് ആക്ടിവിസ്റ്റ്. അപ്പൊ തമിഴ്നാടിലുള്ള ആന്റി കാസ്റ്റ് ആക്ടിവിസ്റ്റ് ആണ് ഈ ഗൗസല്യ ശങ്കർ എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻഡർ കൂടിയാണ്, ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻഡർ ഗൗസല്യ ശങ്കർ. അപ്പൊ ഗൗസല്യ ശങ്കർ ആരാണെന്നാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഓക്കെ, വിത്ത് എ നോമിനേഷൻ ഫോർ ദി ഇന്റർനാഷണൽ വുമൺ ഓഫ് കറേജ് അവാർഡ്. ഞാൻ എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, US കോൺസുലേറ്റ് ആണ് ഈ ഒരു ഓണറേറിയം കൊടുത്തത്. അപ്പം ആ ആൾ ആരായിരുന്നു? ഗൗസല്യ ശങ്കർ ആണ്.
കൗസല്യ ശങ്കർ എന്ന് പറയുന്ന ആളാരാണ്? തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ആന്റി കേസ്റ്റ് ആക്ടിവിസ്റ്റും അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻഡർ കൂടിയാണ് ഈ കൗസല്യ ശങ്കർ എന്നുള്ളത്. അപ്പൊ ആ ഒരു അവാർഡ്സ് അല്ലെങ്കിൽ ഓണർ സെക്ഷൻ വരുന്ന ഈ ഒരു ന്യൂസ് ഒന്ന് ഓർത്തിരുന്നോളുക. IWOC എന്ന് ഷോർട്ട് ഫോമിൽ പറയാറുണ്ട് ഇന്റർനാഷണൽ വുമൺ ഓഫ് കറേജ് അവാർഡിന്. സോ 37th ക്വസ്റ്റ്യൻ നോക്കാം. Which of the following country became the first country in Central America to be certified malaria free? So first country in Central America to be certified as malaria free by World Health Organization. WHO malaria free ആയിട്ട് അംഗീകരിച്ച first country in Central America, Central America ലുള്ള ആദ്യത്തെ കൺട്രി ഏതാണെന്നാണ് ചോദ്യം. എൽ സാൽവഡോർ ആണ്. മലേറിയ ഫ്രീ ആയിട്ട് അംഗീകരിച്ച അമേരിക്കയിലെ, സെൻട്രൽ അമേരിക്കയിലെ ആദ്യത്തെ രാജ്യം എൽ സാൽവഡോർ ആണ്. ഓക്കെ, ന്യൂസിലേക്ക് പോവാം. എൽ സാൽവഡോർ ഇസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ സെൻട്രൽ അമേരിക്ക ടു ബി സർട്ടിഫൈഡ് മലേറിയ ഫ്രീ എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് WHO ക്രെഡിറ്റഡ് എൽ സാൽവഡോർ സസ്റ്റെയിൻഡ് ഡൊമസ്റ്റിക് ഫണ്ടിങ് ഓഫ് മലേറിയ പ്രിവെൻഷൻ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഫോർ ദി സക്സസ്. WHO ആണ് ആ ഒരു ഫണ്ടിങ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് നായ് ബുക്കേലെ ആണ്. ക്യാപിറ്റൽ സാൻ സാൽവഡോർ ആണ്. കറൻസി എൽ സാൽവഡോർ കോളൺ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. എൽ സാൽവഡോർ, എൽ സാൽവഡോറിന്റെ കറൻസി അതിനോട് ചേർന്ന് പറയുന്ന പേരാണ് എൽ സാൽവഡോർ കോളൺ. ഇനി എൽ സാ ക്യാപിറ്റൽ എന്ന് പറയുന്ന സാൻ സാൽവഡോർ. അപ്പൊ സാൻ സാൽവഡോർ, അതും സാൽവഡോർ കൂടെയുണ്ട്. പ്രസിഡന്റിന്റെ പേര് നയീബ് ബുക്കേലെ എന്നാണ്. നയീബ് ബുക്കേലെ. അപ്പൊ ഇതൊക്കെ കാണാതെ പഠിക്കണ്ട, നിങ്ങൾ സ്ഥിരം കേട്ടോണ്ടിരുന്നാൽ മതി. അപ്പൊ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ 38th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻവെന്റർ ഓഫ് ഓഡിയോ കാസറ്റ് ടേപ്സ് പാസ്ഡ് അവേ റീസെന്റ്ലി. ഓഡിയോ കാസറ്റ് ടേപ്പിന്റെ ഇൻവെന്റർ റീസെന്റ് ആയിട്ട് മരിച്ചുപോയി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് ദ നെയിം? ആരാണ് ആ ഒരു ഇൻവെന്റർ, ഓഡിയോ കാസറ്റ് ടേപ്പിന്റെ ഇൻവെന്റർ? ലോ ഓട്ടൻസ്. ലോ ഓട്ടൻസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒബിച്ചറിയെ പറ്റിയിട്ടാണ്. ഒബിച്ചറിയുടെ കേസിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആരാവാനാണ് ഇത് സാധ്യത. അപ്പൊ അതുകൊണ്ട് മറക്കാതിരിക്കുക. ഓഡിയോ കാസറ്റ് ടേപ്പിന്റെ, ഓഡിയോ കാസറ്റ് ടേപ്പിന്റെ ഇൻവെന്റർ ആയിട്ടുള്ള ആരാണ്? ഗ്ലൗ ഒട്ടൻസ് ആണ് മരിച്ചുപോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒബിച്ചോറി ന്യൂസ് ആണ്. അദ്ദേഹത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1963-ലെയും 1960-ലെയും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. സോ 39th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടെലകോം ഇക്വിപ്മെന്റ് മേക്കർ, അപ്പം ഒരു ടെലകോം ഇക്വിപ്മെന്റ് മേക്കറിനെ പറ്റിയിട്ടാണ്. ഹാസ് പാർട്ട്നേർഡ് വിത്ത് മൈക്രോസോഫ്റ്റ്, മൈക്രോസോഫ്റ്റുമായിട്ട് പാർട്ട്നർ ചെയ്തപ്പെട്ട ടെലകോം ഇക്വിപ്മെന്റ് മേക്കർ. എന്തിനാ? ആമസോൺ വെബ് സർവീസസ് ആൻഡ് ഗൂഗിൾ, മൂന്ന് പേരുമായിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ്, ആമസോൺ വെബ് സർവീസസ് ആൻഡ് ഗൂഗിൾ മൂന്ന് പേരുമായിട്ടും പാർട്ട്ണർ ചെയ്ത. എന്തിനാ? ടു ഡെവലപ്പ് ന്യൂ ക്ലൗഡ് ബേസ്ഡ് 5G റേഡിയോ സൊല്യൂഷൻസ് വിത്ത് ഇറ്റ്സ് റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് ടെക്നോളജി. RNA ടെക്നോളജി വെച്ചിട്ടുള്ള ന്യൂ ക്ലൗഡ് ബേസ്ഡ് 5G റേഡിയോ സൊല്യൂഷൻ, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് മൈക്രോസോഫ്റ്റ്, ആമസോൺ വെബ് സർവീസ്, ഗൂഗിൾ വലിയ വലിയ ജയന്റുകളുമായിട്ട് പാർട്ട്ണർ ചെയ്യപ്പെട്ട ടെലകോം ഇക്വിപ്മെന്റ് മേക്കർ ആരാണെന്നാണ് ചോദ്യം. നോക്കിയാണ്, ഓക്കെ, പഠിക്കാൻ എളുപ്പമാണ്. മൈക്രോസോഫ്റ്റുമായിട്ട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് നോക്കിയ. ഓക്കെ, അപ്പം മൈക്രോസോഫ്റ്റും നോക്കിയയും കൂടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് വന്നിരിക്കുന്നത്. നോക്കുക, മൈക്രോസോഫ്റ്റും നോക്കിയായും. മൈക്രോസോഫ്റ്റ് മാത്രം ചേർത്ത് പറഞ്ഞാൽ പോരാ, ഗൂഗിളും ആമസോണും അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയണം. അപ്പം മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഗൂഗിൾ എന്നീ മൂന്ന് വലിയ ജയന്റുകളുമായിട്ട് പാർട്ട്ണർ ചെയ്തത് നോക്കിയാണ്. എന്തിനാണ്? ന്യൂ ക്ലൗഡ് ബേസ്ഡ് 5G റേഡിയോ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട്. RNA ടെക്നോളജി ബേസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സോ തന്നെയാണ് ന്യൂസിലും പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. അവസാന ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ദ ഹാൻഡ്സെറ്റ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് ദിസ് ഫീച്ചർ ആർ കാൾഡ് ഡ്യുവൽ മോഡ് ഹാൻഡ്സെറ്റ്. ഡ്യുവൽ മോഡ് ഹാൻഡ്സെറ്റ് എന്ന് വിളിക്കുന്നതും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഫീച്ചർ ഉള്ള ഫോണിനെ. സോ 48th ക്വസ്റ്റ്യൻ. ഡാഷ് ബിക്കെയിം ദ ഫസ്റ്റ് എവർ ഫെൻസർ ഫ്രം ഇന്ത്യ ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക് ഗെയിംസ് ത്രൂ അഡ്ജസ്റ്റഡ് ഒഫീഷ്യൽ റാങ്കിംഗ് മെത്തേഡ്, AOR മെത്തേഡ് എന്ന് പറയും. അഡ്ജസ്റ്റഡ് ഒഫീഷ്യൽ റാങ്കിംഗ് മെത്തേഡിലൂടെ ഒളിമ്പിക് ഗെയിംസിൽ ക്വാളിഫൈ ആയ ആദ്യത്തെ ഫെൻസർ, ഇന്ത്യയുടെ ഫെൻസർ ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഭവാനി ദേവിയാണ്. സോ ന്യൂസ് നോക്കാം. തമിഴ്നാടു ചന്ദൽവാദ ആനന്ദ ഭവാനി ദേവി, അതാണ് ഫുൾ പേര്. ചന്ദൽവാഡ ആനന്ദ ഭവാനി ദേവി 27 വയസ്സാണ്. ബിക്കെയിം ദ ഫസ്റ്റ് എവർ ഫെൻസർ ഫ്രം ഇന്ത്യ ടു ക്വാളിഫൈ ഫോർ ഒളിമ്പിക് ഗെയിംസ് ത്രൂ AOR മെത്തേഡ്. AOR മെത്തേഡ് വെച്ചിട്ട് ക്വാളിഫൈ ചെയ്യുന്ന ആള്. സോ ഷീ സെക്യൂർഡ് ദ സ്പോട്ട് ഫോർ ദി ടോക്കിയോ ഒളിമ്പിക്സ് അറ്റ് ദി വേൾഡ് കപ്പ് ഇൻ ഹംഗറി. അപ്പൊ ഇതിലേക്കാണ് സെക്യൂർ ചെയ്ത അദ്ദേഹം സ്പോട്ട്. അപ്പൊ AOR മെത്തേഡ് വെച്ചിട്ടാണെന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനിയും സാഗർ ലഘു ഇസ് ദ ട്രെയിനർ ഓഫ് ഭവാനി ദേവി. സാഗർ ലഘു ആണ് ട്രെയിനർ എന്ന് പറയുന്നുണ്ട്.
സോ ഷി വാസ് ട്രൈങ് ടു ക്വാളിഫൈ ഫോർ ദ ഒളിമ്പിക്സ് ഫ്രം 2012 2012 മുതൽ ട്രൈ ചെയ്യുവാണ്. ഇപ്പോൾ ഈ എ ആർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഒളിമ്പിക് ഗെയിംസിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ് ഭവാനി ദേവി. ഫുൾ നെയിം ചന്ദൽവാദ ആനന്ദ ഭവാനി ദേവി. ഓക്കെ, സോ 41st ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി പ്രിൻസിപ്പൽ അഡ്വൈസർ ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹു ഹാസ് റിസൈൻഡ് ഫ്രം ഹിസ് പൊസിഷൻ സൈറ്റിംഗ് പേഴ്സണൽ റീസൺ. അപ്പം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ റിസൈൻ ചെയ്തു പേഴ്സണൽ റീസൺസ് കൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, പി കെ സിൻഹ ആണ് ആ റിസൈൻ ചെയ്ത പി എം നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ. ന്യൂസ് നോക്കാം. ഹി ഈസ് ദ ഫോമർ ക്യാബിനറ്റ് സെക്രട്ടറി. ഫോമർ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു സിൻഹ എന്ന് പറയുന്ന ആള്. റിട്ടയേർഡ് ഐ എ എസ് ഓഫീസർ ആയിരുന്നു. ഉത്തർപ്രദേശ് കേഡറിലെ വാസ് അപ്പോയിന്റഡ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഓൺ ഓഗസ്റ്റ് 2019 2019 ഓഗസ്റ്റ് മുതലായിരുന്നു. ദെൻ അതിനുശേഷം ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദി പി എം നൃപേന്ദ്ര മിശ്ര റിക്വസ്റ്റഡ് ടു ബി റിലീവ്ഡ് ഫോർ ഹിസ് ചാർജ്. ഓക്കെ, ഹി വാസ് മെയ്ഡ് പ്രിൻസിപ്പൽ അഡ്വൈസർ ടു ദി പി എം ആൻഡ് ഹാഡ് സിൻസ് കണ്ടിന്യൂഡ് ഇൻ ഹിസ് പോസ്റ്റ് ഫ്രം സെപ്റ്റംബർ 2009. വായിച്ചു നോക്കിയാൽ മതി. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരായിരുന്നു. ഇദ്ദേഹം ഫോർമർ ക്യാബിനറ്റ് സെക്രട്ടറി ആണെന്നുള്ളതുകൂടി ഓർത്തിരുന്നോളാം. സോ റീസെന്റ്ലി ഇന്ത്യ ഫിൻലാൻഡ് വെർച്വൽ സമ്മിറ്റ്, ഇന്ത്യ ഫിൻലാൻഡ് വെർച്വൽ സമ്മിറ്റ് ഹെൽഡ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഫിൻലാൻഡ്? ഇന്ത്യയും ഫിൻലാൻഡും ആയിട്ടുള്ള വെർച്വൽ സമ്മിറ്റ് നടന്നു എന്നുള്ളതാണ് ന്യൂസ്. അപ്പൊ ഫിൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണെന്നാണ് ചോദ്യം. സന്ന മാരിൻ, സന്ന മാരിൻ ആണ് ഫിൻലാൻഡിന്റെ പി എം പ്രൈം മിനിസ്റ്റർ. ഇപ്പൊ ന്യൂസ് ഒന്നുകൂടെ നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫിൻലാൻഡ് സന്ന മാരിൻ. അപ്പം സന്ന മാരിൻ എന്നുള്ളത് ഓർത്തിരിക്കുക. സന്ന മാരിൻ ഹെൽഡ് വെർച്വൽ സമ്മിറ്റ് ടു ഡിസ്കസ് ബൈലാറ്ററൽ ആസ് വെൽ ആസ് അതർ റീജിയണൽ ഇഷ്യൂസ് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ്. മ്യൂച്വൽ ഇൻട്രസ്റ്റിലുള്ള ബൈലാറ്ററലും അതേപോലെയാണ് അതർ റീജിയണൽ ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഈ പി എം ഓഫ് ഇന്ത്യയും പി എം ഓഫ് ഫിൻലാൻഡും തമ്മിൽ ഒരു സമ്മിറ്റ് നടന്നത്. അപ്പൊ അതിനകത്തിൽ ദി എക്സ്ചേഞ്ച് വ്യൂസ് ഓഫ് ഇന്ത്യ ഇ യു പാർട്ട്ണർഷിപ്പ് കോപ്പറേഷൻ ഇൻ ആർട്ടിക് റീജിയൻ ഡബ്ല്യു ടി ഒ ആൻഡ് യു എൻ റിഫോം ഇതിനെ പറ്റിയിട്ടൊക്കെ. ഇനി പി എം മോദി ഇൻവൈറ്റഡ് ഫിൻലാൻഡ് ടു ജോയിൻ ഐ എസ് എ, ഐ എസ് എയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഈ സന്ന മാരിൻ എന്നുള്ള പേരൊന്ന് ഓർത്ത് വെച്ചോളുക. ഫിൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് സന്ന മാരിൻ എന്നുള്ളത്. 43rd ക്വസ്റ്റ്യൻ നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഇമ്പോസ്ഡ് എ പെനാൽറ്റി ഓഫ് റുപ്പീസ് 2 crore ഓൺ വിച്ച് ബാങ്ക്? അപ്പൊ 2 crore പെനാൽറ്റി ഏത് ബാങ്കിനാണ് ആർ ബി ഐ ഇമ്പോസ് ചെയ്തത്? എന്തിനാ? ഫോർ കോൺട്രാവെൻഷൻ ഓഫ് നോംസ് ഇൻക്ലൂഡിംഗ് സ്പെസിഫിക് ഡയറക്ഷൻ ടു ദി ലെൻഡർ ഓൺ റെമ്യൂണറേഷൻ ടു ഇറ്റ്സ് എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് കമ്മീഷൻ. അപ്പൊ എന്താണ് സംഭവം? കോൺട്രാവെൻഷൻ ഓഫ് നോംസ് ഇൻക്ലൂഡിംഗ് സ്പെസിഫിക് ഡയറക്ഷൻ ടു ദി ലെൻഡർ ഓൺ റെമ്യൂണറേഷൻ ടു ഇറ്റ്സ് എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് കമ്മീഷൻ. കമ്മീഷൻ ആയിട്ട് കൊടുത്തു റെമ്യൂണറേഷൻ, റെമ്യൂണറേഷൻ കമ്മീഷൻ ആയിട്ട് കൊടുത്തു. അപ്പൊ അതിന്റെ കോൺട്രാവെൻഷൻ ഓഫ് നോംസിനാണ്, കോൺട്രാവെൻഷൻ ഓഫ് നോംസ് എന്ന രീതിയിൽ വെച്ചിട്ടാണ് ഈ 2 crore പെനാലിറ്റി ഈ ഒരു ബാങ്കിന് ഇമ്പോസ് ചെയ്തത്. അപ്പൊ ഏത് ബാങ്കിനാണ് ഇത് കിട്ടിയെന്നുള്ളതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അപ്പൊ എന്താണ് ഇൻക്ലൂഡിംഗ് സ്പെസിഫിക് ഡയറക്ഷൻസ് തന്നെ പറഞ്ഞേക്കുന്നത്? സ്പെസിഫിക് ഡയറക്ഷൻ ടു ദ ലെൻഡേഴ്സ് ഓൺ റെമ്യൂണറേഷൻ ടു ഇറ്റ്സ് എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് കമ്മീഷൻ. റെമ്യൂണറേഷൻ കമ്മീഷൻ ആയിട്ട് കൊടുത്തു. അപ്പൊ അതിനാണ് 2 crore പെനാൽറ്റി കിട്ടിയത്. 2 crore പെനാൽറ്റി ഒരു വലിയ എമൗണ്ട് ആണ്. അപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഇമ്പോസ് ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ അതിന് ന്യൂ ന്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ, കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വായിച്ചു നോക്കിയാൽ മതി ഒന്ന് പോസ് ചെയ്തിട്ട്. 44th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി ഹാസ് ഡിസൈഡഡ് ടു റീനെയിം മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആസ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്? അപ്പൊ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് റീനെയിം ചെയ്തത് ഏത് കൺട്രിയാണ്? അങ്ങനെ ഡിസൈഡ് ചെയ്ത ഏത് കൺട്രി ആണെന്നാണ് ചോദ്യം. ബംഗ്ലാദേശ് ആണ്. അപ്പൊ ബംഗ്ലാദേശിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പൊ അത് അവർ റീനെയിം ചെയ്യാൻ ഡിസൈഡ് ചെയ്തു മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഇൻഫർമേഷൻ മിനിസ്റ്ററിന്റെ പേരോട് അവിടെ ഒന്ന് ഓർത്തിരിക്കുക, ഹസൻ മഹമ്മൂദ് ആണ് ഇൻഫർമേഷൻ. ഇപ്പം ഇൻഫർമേഷൻ അല്ല ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ എന്നായിരിക്കും അപ്പോ അറിയപ്പെടുന്നത്. അത് ആലോചിച്ച് നോക്കുക. ദിലീപ് ഗാന്ധി പാസ്ഡ് അവേ റീസെന്റ്ലി, ഹി വാസ് എ ഓർ ആൻഡ് ഡാഷ്. അപ്പൊ ദിലീപ് ഗാന്ധി ആരാണെന്നാണ് ചോദ്യം. ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ആണ്. എവിടുത്തെ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ആൻഡ് ബി ജെ പി ലീഡർ ദിലീപ് ഗാന്ധി പാസ്ഡ് അവേ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇൻ ഡൽഹി. ഹി ഹാസ് റെപ്രസെന്റഡ് അഹമ്മദ് നഗർ സൗത്ത് കോൺസ്റ്റിറ്റ്യുവൻസി 3 times ആസ് മെമ്പർ ഓഫ് പാർലമെന്റ്. എം പി, എം പി എന്നുള്ളൊരു പൊസിഷനിലായിരുന്നു അഹമ്മദാനഗർ സൗത്ത് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് 3 തവണ മെമ്പർ ഓഫ് പാർലമെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യപ്പെട്ട ബി ജെ പി ലീഡർ ആയിട്ടുള്ള ദിലീപ് ഗാന്ധി ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു.
ഇനി ഹി വാസ് ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് അഹമ്മദാനഗർ മുനിസിപ്പാലിറ്റി. ഹി വാസ് ദ മെമ്പർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ആൻഡ് അഡ്വൈസറി കമ്മിറ്റി ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് 2000 to 2003 വരെ. ഓക്കെ, ദെൻ 46th ക്വസ്റ്റ്യൻ നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ആസ്ക്ഡ് ഓൾ ദി ബാങ്ക്സ് ഇൻ ഇന്ത്യ ടു ഇംപ്ലിമെന്റ് ദ ഇമേജ് ബേസ്ഡ് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം സി ടി എസ്. ഇമേജ് ബേസ്ഡ് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം എന്താ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസ്ക്ഡ് ഓൾ ദി ബാങ്ക്സ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എല്ലാ ബാങ്കിനോടും ചോദിച്ചേക്കുവാണ് ഇന്ത്യനെ ടു ഇംപ്ലിമെന്റ് ദ ഇമേജ് ബേസ്ഡ് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം. ആ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ബാങ്കിനോടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. അണ്ടർ ദ റെസ്പെക്റ്റീവ് ഗ്രിഡ്സ് ഇൻ ഓൾ ഇറ്റ്സ് ബ്രാഞ്ചസ് ബൈ എന്ന് എന്നുള്ളതാണ് ചോദ്യം. എന്നത്തേക്ക്? അപ്പൊ എന്നത്തേക്ക്? സെപ്റ്റംബർ 30, 2021. 2021 സെപ്റ്റംബർ 30 കൂടിയിട്ട് ഈ ഇമേജ് ബേസ്ഡ് സി ടി എസ് കൊണ്ടുവരണം എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കുകളോടും പറഞ്ഞു എന്നുള്ളതാണ് ന്യൂസ്. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കണോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ആസ്ക്ഡ് ബാങ്ക് ടു ഇംപ്ലിമെന്റ് ദി ഇമേജ് ബേസ്ഡ് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ബൈ സെപ്റ്റംബർ 30 ടു ദിസ് ഇയർ. ദ മൂവ് ഈസ് എയിംഡ് അറ്റ് ഫാസ്റ്റർ സെറ്റിൽമെന്റ് ഓഫ് ചെക്സ് റിസൾട്ടിംഗ് ഇൻ ബെറ്റർ കസ്റ്റമർ സർവീസ്. അപ്പം സാധാരണ ചെക്ക് സെറ്റിൽ ചെയ്യുന്നതിനെക്കാട്ടി സ്പീഡിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഇമേജ് ബേസ്ഡ് സി ടി എസിന്റെ ഗുണം എന്ന് പറയുന്നത്. ബാക്കിയുള്ള നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. സോ 47th ക്വസ്റ്റ്യൻ. ഗ്ലോബൽ റീസൈക്ലിംഗ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഓൺ ഡാഷ് മാർച്ച് 18. മാർച്ച് 18 ഗ്ലോബൽ റീസൈക്ലിംഗ് ഡേ. അപ്പൊ റീസൈക്ലിംഗ് ഡേയെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താ? ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദി മാസസ് അബൌട്ട് ദി റാപ്പിഡ് പേസ് അറ്റ് വിച്ച് അവർ നാച്ചുറൽ റിസോഴ്സസ് ആർ ബീങ് യൂസ്ഡ്. അപ്പം നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് വീണ്ടും റീസൈക്കിൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇങ്ങനൊരു ഡേ ആചരിച്ചു വരുന്നത്. അത് മാർച്ച് 18 എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, തീം നോക്കണം. എൻ്റെ തീം എന്താണ്? റീസൈക്ലിംഗ് ഹീറോസ് എന്നാണ്. അപ്പം റീസൈക്ലിംഗ് ഡേയുടെ തീമാണ് റീസൈക്ലിംഗ് ഹീറോസ്. മാർച്ച് 18 റീസൈക്ലിംഗ് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത്. ബാക്കി നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. 48th ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ന്യൂ ഡയറക്ടർ ജനറൽ ടു ദി നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG. അപ്പൊ NSG പുതിയ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ്? MA ഗണപതി. അപ്പൊ ഗണപതിയാണ് എന്താണ് NSG പുതിയ ഡയറക്ടർ ജനറൽ. ഓർത്തിരിക്കുക, ഗണപതി, MA ഗണപതി. MA ഗണപതി ചിലപ്പോ നമുക്ക് എന്താ പറയുക, ട്രിക്കി ക്ലൂസ് ഒക്കെ വെക്കാം. ഗണപതി എന്ന് പറയുന്ന ഒരു ഭഗവാന്റെ പേരും അതോടൊപ്പം തന്നെ MA എന്ന് പറയുന്ന ഒരു ഡിഗ്രിയുമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ സീനിയർ IPS ഓഫീസർ MA ഗണപതി വാസ് ഓൺ മാർച്ച് 16, 2021 അപ്പോയിന്റഡ് ഡയറക്ടർ ജനറൽ ഓഫ് NSG. ഇനിയും അദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സോ 49th ക്വസ്റ്റ്യൻ. ഫോർമർ ബംഗ്ലാദേശ് PM മൗദൂദ് അഹമ്മദ് പാസ്ഡ് അവേ. ഇപ്പം ഫോർമർ ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മൗദൂദ് അഹമ്മദ് മരിച്ചുപോയി എന്നാണ്. ഒബിച്ചോറി ന്യൂസ് ആണ്. ഹി വാസ് എ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ഓഫ് ഡാഷ്. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു, എന്തിൻ്റെ എന്താണ് ചോദ്യം? ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഈ മൗദൂദ് അഹമ്മദ് എന്ന് പറയുന്ന ആൾ. അപ്പൊ പേര് ഓർത്തിരിക്കുക, ഫോർമർ ബംഗ്ലാദേശ് PM ആണെന്ന് ഓർത്തിരിക്കുക, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ആണെന്നുള്ളതും ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ ഇത് വായിച്ചു നോക്കി വെച്ചോളൂ, അതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വായിച്ചു നോക്കുക. സോ ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 50th ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ദി വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2020 പ്രിപ്പയർഡ് ബൈ ദ സ്വിസ് ഓർഗനൈസേഷൻ IQAR, വിച്ച് ഇന്ത്യൻ സിറ്റി ഇസ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി? ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റി ആരുടെ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ച്? ആരാ അത് പ്രിപ്പയർ ചെയ്യുന്നത്? IQAR എന്ന് പറയുന്ന സ്വിസ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതില് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഇൻ ഇന്ത്യ ഏതാണ്? ഡൽഹിയാണ്. അപ്പൊ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഇൻ ഇന്ത്യ ഡൽഹി. ഏത് റിപ്പോർട്ട് പ്രകാരം? IQAR വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം. ഓക്കെ, ഓർത്തിരിക്കുക. ന്യൂസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ടോപ്പ് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഷിൻജിയാങ് ചൈന. അപ്പം ലോകത്തിലെ ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റി എന്ന് പറയുന്നത് ചൈനയിലെ ഷിൻജിയാങ് ആണ്, ഇന്ത്യയിലെ ന്യൂഡൽഹി ആണ്. ഇനി മോസ്റ്റ് പൊല്യൂട്ടഡ് ഇന്ത്യൻ സിറ്റീസ് കൂടുതൽ ബാക്കിയുള്ളതിനെ പറയുന്നുണ്ട് ഇവിടെ. ദെൻ IQAR റിപ്പോർട്ടിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് മെഷേഴ്സ് എയർ ക്വാളിറ്റി ലെവൽ ബേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് ലങ് ഡാമേജിങ് എയർബോൺ പാർട്ടിക്കിൾസ്. അപ്പം ലങ്സിനെ ഡാമേജ് ചെയ്യുന്ന എയർബോൺ പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ അളക്കുന്ന അതാണ്, അങ്ങനെ അളന്നിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്നാണ് പറഞ്ഞത്. അതാണ് IQAR റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റിപ്പോർട്ട് സ്വിസ് ഓർഗനൈസേഷൻ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് എന്നും പറഞ്ഞാണ് ഈ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിലാണ് ഈ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഇൻ ഇന്ത്യ വന്നിരിക്കുന്നത്, ഡൽഹി ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ 50 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 50 ക്വസ്റ്റ്യൻ വീണ്ടും ഡിസ്കസ് ചെയ്യുക. നമ്മൾ പാർട്ട് 1 ഉം പാർട്ട് 2 ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. ഇനി നമ്മൾ റിവിഷനും മന്ത്ലി റിവിഷൻസിൽ ഈ ന്യൂസ് എല്ലാം വീണ്ടും ഒന്നുകൂടെ കടന്നു പോകും. ബട്ട് അന്നേരം കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടായിരിക്കും, ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും പോകുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നോക്കി വെച്ചോളുക. സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു ആൻഡ് ബൈ.